നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ചോദിച്ചോളൂ ഹലോ ഇത് സുനിതയാണ് തൃശ്ശൂരിൽ നിന്നാണേ ചോദിച്ചോളൂ ആ സാർ ഈ കുട്ടികൾക്ക് എത്ര കുട്ടികൾക്ക് പെട്ടെന്ന് അവർ ഒരു മണിക്കൂറൊക്കെ ഒരു ദിവസം മാക്സിമം ഒരു മണിക്കൂറൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യും നന്നായി പഠിക്കും ചില പിള്ളേർ ഫുൾ ടൈമിൽ നിന്ന് പഠിക്കണം പക്ഷെ അവർ അത്ര അങ്ങ് മാർക്ക് പോരാതെ വരും എത്ര പഠിച്ചാലും അവർക്ക് മനസ്സിലാവുന്നില്ല അതെ ആദ്യത്തെ കാരണം എന്താണ് അങ്ങനെ ഓക്കെ പഠിക്കാനായിട്ട് കുറച്ച് സമയം കൊണ്ട് നന്നായി പഠിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം അപ്പം ബേസിക്കലി അത് ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അതിൻ്റെ പല പല ഫാക്ടേഴ്സ് ഒന്ന് അതിൻ്റെ റീഡിംഗ് സ്കില്ല് കൂടുതലായിരിക്കും റീഡിംഗ് സ്കില്ല് കൂടുതലാണ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി മെമ്മറിയിലേക്ക് പോകാനുള്ള അതിന് ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും അത്രയും ഫാക്ടേഴ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ചില കുട്ടികൾക്ക് റീഡിംഗ് സ്കില്ല് കുറവായിരിക്കും ഇൻട്രസ്റ്റ് കാണത്തില്ല പിന്നെ മെമ്മറിയിലേക്ക് പോകാനുള്ള താല്പര്യം കാണത്തില്ല ബേസിക്കലി നമുക്ക് ഇതൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു 10 വയസ്സ് താഴെ ട്രെയിൻ ചെയ്തെടുക്കണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാനുള്ള ഒരു ചൊടുക്കം കൊച്ചിൻ്റെ ഇപ്പോഴും ഒരിക്കലും ഒരു വണ്ട് ഒരു രാവിലോട്ട് വൈകുന്നേരം വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കില്ല അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് കുട്ടിയുടെ റീഡിംഗ് സ്കില്ല് റീഡിംഗ് സ്പീഡ് ഭയങ്കരമായിട്ട് കുറയും നമ്മൾ എപ്പോഴും കുറച്ച് സമയം കൊടുക്കും എത്ര സമയം 1 അവർ എത്ര സമയം ഇതെല്ലാം തീർത്തണം അങ്ങനെ പറഞ്ഞ് 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 ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ച് ആ സമയം കൊണ്ട് തീർക്കാൻ ട്രെയിനിങ് കൊടുക്കണം അത് നാച്ചുറലി ഈ കൊച്ച് 10 വയസ്സുകാരെ കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്കിൽസൊക്കെ റീഡിംഗ് സ്പീഡ് കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ അത് ചെയ്യണം പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം അത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും കണക്ക് ഇൻട്രസ്റ്റ് വേണമെന്നില്ല എല്ലാവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻട്രസ്റ്റ് വേണമല്ലോ അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് അത് അപ്പം കൊച്ചുങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഓപ്ഷൻസ് കൊടുക്കണം അത് ഇപ്പോഴത്തെ സിലബസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ട് അതിനെ ഫോളോ ചെയ്യാൻ എല്ലാ സിലബസും എല്ലാ സബ്ജക്ട്സും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ കുറച്ച് പേരേ ഉള്ളൂ ഒരു 20-30% കാണത്തുള്ളൂ ബാക്കിയുള്ള പല കുട്ടികൾക്കും പലപ്പോഴും ഈ സബ്ജക്ട്സ് ഇൻട്രസ്റ്റ് ഇല്ല പലർക്കും കണക്ക് ഇഷ്ടമല്ല ചിലർക്ക് ലാംഗ്വേജ് ഇഷ്ടമല്ല അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സിലബസ് കൊച്ചും കൂടി അത് ഒരിക്കലും അതൊരു ടീച്ചറിൻ്റെ കുഴപ്പമോ അതൊരു പേരൻസിൻ്റെ കുഴപ്പമോ അല്ല അതായത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ നമ്മൾ സിസ്റ്റം ശരിക്കും കൊച്ചും കൂടി കൊച്ചുങ്ങൾക്കുള്ള ടാലൻറ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുക്കണം ഡെഫിനറ്റ്ലി പല കുട്ടികളും ഒരുപാട് ടാലൻ്റ് ഉള്ള പല കുട്ടികളും മുന്നോട്ട് വരും പല രീതിയിലും നമ്മുടെ രാജ്യത്തിൻ്റെ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും ആ ഒരു സമ്പത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ സിലബസിൽ ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ശരിക്കും കൊടുക്കണം ഡോക്ടർ അതുപോലെ IQ EQ എന്ന് കേൾക്കുന്നുണ്ട് IQ നമുക്ക് ഒരുവിധം എല്ലാ ആളുകൾക്കും തന്നെ അറിയാവുന്ന ഒരു ഇൻ്റലിജൻറ്റ് ക്വോഷ്യന്റ് EQ എന്ന് പറയുന്നത് എന്താണ് അത് എങ്ങനെയാണ് ഒരു വ്യക്തി രൂപപ്പെടാൻ സഹായിക്കുന്നതെന്നും കൂടെ ഒന്ന് പറയാം EQ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമോഷണൽ ക്വോഷ്യന്റ് അപ്പോൾ IQ എന്ന് വെച്ചാൽ അത് ബേസിക്കലി അതൊരു ടെസ്റ്റാണ് നമ്മുടെ ഇൻ്റലിജൻസ് നോക്കാൻ വേണ്ടി ഒരു ടെസ്റ്റാണ് അത് കുറേ ടെസ്റ്റിൽ കൊച്ചുങ്ങളെ കൊണ്ട് കുറേ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അവർ എത്ര സ്കോർ ചെയ്യുന്നു അനുസരിച്ചാണ് IQ നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ അതൊരു ഇൻ്റലിജൻസ് മെഷർ ചെയ്യുന്ന ഒരു ടൂളാണെങ്കിൽ അതൊരിക്കലും ഒരു കംപ്ലീറ്റ് മെഷർമെൻ്റ് അല്ല പലരും വിചാരിക്കും ഇൻ്റലിജൻസ് ക്വോഷ്യന്റ് കൂടുതലാണ് IQ കൂടുതലാണെങ്കിൽ കൊച്ചിന് ഭയങ്കര ബ്രില്ലിയൻ്റ് എന്ന് പറഞ്ഞ ലേബലാണ് ആക്ച്വലി അതല്ലോ പല കാര്യങ്ങളും ഇപ്പോൾ ഇതുപോലെ എമോഷണൽ എമോഷണൽ ക്വോഷ്യൻ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടൊരു പക്വത മെഷർ ചെയ്യുന്ന എമോഷണൽ ക്വോഷ്യന്റ് അതാണ് പല ആൾക്കാർക്കും ഒരു മാനസികമായിട്ടുള്ള പക്വതയുണ്ട് അപ്പോൾ IQ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എമോഷണൽ ക്വോഷ്യൻ മെഷർ ചെയ്യുന്നില്ല കൊച്ചിൻ്റെ മാനസിക പക്വതയോ മാനസികമായിട്ടുള്ള ഒരു വളർച്ചയൊന്നും അസസ് ചെയ്യുന്നില്ല കൊച്ചിൻ്റെ പ്രാക്ടിക്കൽ നോളജ് ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കൊച്ചിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്